ഗുഡ് മോർണിംഗ്. പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പുതിയ മാസത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. സ്തോത്രം. ഈ പുതിയ മാസത്തില് ഈ ഒന്നാം തീയതി ഈ പ്രഭാതത്തിൽ ഈ വ്യാഴാഴ്ചയിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രഭാത മന്ദയിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലം അമിനമ്മയെ ക്ഷേമത്തോടെ നടത്തിയ ദൈവം ഈ മാസവും കർത്താവിന്റെ വരെ താമസമെങ്കിൽ നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. അല്പസമയം ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം സദൃശ്യവാക്യം 18:15 സദൃശ്യവാക്യം 18:15. അത് ഇപ്രകാരം വായിക്കുന്നു. ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു, ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു. ഒന്നുകൂടെ വായിക്കുന്നു. ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു, ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു. ഇതിന്റെ തലക്കെട്ടായി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം നിങ്ങളുടെ വരങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ വരങ്ങൾ കണ്ടെത്തുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ബുദ്ധിമാന്റെ ഹൃദയം, ബുദ്ധിമാന്റെ ഹൃദയം, രണ്ട് ജ്ഞാനികളുടെ ചെവി. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ബുദ്ധിമാന്റെ ഹൃദയവും പിന്നെ ജ്ഞാനികളുടെ ചെവിയും. നമുക്ക് ചെവി ഉണ്ടെങ്കിലേ കേൾക്കുവാൻ കഴിയുകയുള്ളു. സ്തോത്രം. അമേൻ. ജീവന്റെ ഉത്ഭവം വരുന്നത് ഹൃദയത്തിൽ നിന്നുമാണ്. സ്തോത്രം. അപ്പൊ ഹൃദയം നല്ലതാണെങ്കിൽ അവിടെ എന്തുണ്ട്? ജീവന്റെ ഉത്ഭവമുണ്ട്. സ്തോത്രം. അമേൻ. ഹൃദയം കെട്ടതാണെങ്കിലോ അവിടെ ജീവന് പകരം എന്ത് വാഴുവാൻ ഇടയായിത്തീരും? മരണം വാഴുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അപ്പോൾ സകല ജാഗ്രതയോടും കൂടെ എന്ത് ചെയ്യണം? നാം നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കണം. സ്തോത്രം. അപ്പോൾ ബുദ്ധിമാന്റെ ഹൃദയം അതെന്ത് ചെയ്യുന്നു? അത് പരിജ്ഞാനം സമ്പാദിക്കുന്നു. എന്തിനാണ് പരിജ്ഞാനം സമ്പാദിക്കേണ്ടത്? എന്തിനാണ് പരിജ്ഞാനം സമ്പാദിക്കേണ്ടത്? നാം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി. അമീൻ. നാം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി നമുക്ക് എന്തുണ്ടായിരിക്കണം? നമുക്ക് പരിജ്ഞാനം ഉണ്ടായിരിക്കണം. സ്തോത്രം. അമീൻ. ഹോശേയ 4:6 അവിടെ ഇപ്രകാരം വായിക്കുന്നു. പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. എന്താണ് പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. സ്തോത്രം. അപ്പൊ നശിക്കാതെ ഇരിക്കുവാൻ നമുക്ക് എന്ത് വേണം? ദൈവത്തിങ്കിലുള്ള പരിജ്ഞാനം നമുക്ക് ഉണ്ടായിരിക്കണം. സ്തോത്രം. പരിജ്ഞാനം നൽകുന്നത് ആരാണ്? ദൈവമാണ്. പരിജ്ഞാനവും ജ്ഞാനവും അറിവും വിവേകവും ഒക്കെയും നമുക്ക് നൽകുന്നത്. സ്തോത്രം. അടുത്തത് ജ്ഞാനികളുടെ ചെവി എന്ത് ചെയ്യുന്നു? പരിജ്ഞാനം അന്വേഷിക്കുന്നു. ആരുടെ ചെവിയാണ്? ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ജ്ഞാനം വരുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ് ജ്ഞാനം വരുന്നത്. സദൃശ്യവാക്യം 1:7 ഇപ്രകാരം വായിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം ആകുന്നു എന്ന്. എന്താണ് യഹോവ ഭക്തി? ജ്ഞാനത്തിന്റെ ആരംഭം ആകുന്നു. ഏത് ജ്ഞാനമാണ്? ലോകത്തിന്റെ ജ്ഞാനമല്ല, ദൈവത്തിങ്കിലുള്ള ജ്ഞാനം. അത് വേണമെങ്കിൽ എന്ത് വേണം? ദൈവഭക്തി നമുക്ക് ഉണ്ടായിരിക്കണം. സ്തോത്രം. നമ്മൾ സദൃശ്യവാക്യങ്ങൾ 15:14 ഇപ്രകാരം വായിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 15:14 വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു. അമേൻ. വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു. വിവേകം നമുക്ക് എന്താണ്? നമുക്ക് വിവേകം ആവശ്യമാണ്. വിവേകം ആവശ്യമാണ്. വിവേകം ഇല്ലാഞ്ഞാൽ എന്ത് സംഭവിക്കും? വചനം പറയുന്നു, വിവേകം ഇല്ലാഞ്ഞാൽ
സദൃശ്യവാക്യം 49:20 ഇപ്രകാരം വായിക്കുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. അപ്പോൾ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, ലോകപരമായിട്ട് എല്ലാ പദവിയുമുണ്ട്, എല്ലാമുണ്ട്, ലോകത്തിന് ജ്ഞാനമുണ്ട്, പക്ഷേങ്കിൽ സ്തോത്രം ഇവിടെ പറയുന്നുണ്ടാണ് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനൻ. അപ്പൊ വിവേകം ഇല്ലാതെ വന്നാൽ എന്ത് സംഭവിക്കുന്നു? നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യം. അപ്പോൾ അമേൻ, നമുക്ക് എന്തുണ്ടായിരിക്കണം? നമുക്ക് വിവേകം ഉണ്ടായിരിക്കണം. നാം എപ്രകാരം മറ്റുള്ളവരുടെ പെരുമാറണം, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടലില് ഒക്കെയും അത് വിവേകത്തോടെ ചെയ്യുവാൻ ഇടയാകണം. സ്തോത്രം. വേറെ അടുത്ത് വായിക്കുന്നുണ്ട്, വിവേകമില്ലാത്ത സ്ത്രീ പന്നിയുടെ മൂക്കില് മൂക്കുറ്റി പോലെയാകുന്നു എന്ന് സ്തോത്രം. അപ്പൊ നമുക്ക് എന്തുണ്ടായിരിക്കണം? നമുക്ക് വിവേകം ഉണ്ടായിരിക്കണം. സ്തോത്രം. സദൃശ്യവാക്യം 4:7 അതിന്റെ 7 ഇപ്രകാരം വായിക്കുന്നു, ജ്ഞാനം തന്ന പ്രധാനം, ജ്ഞാനം സമ്പാദിക്ക, നിന്റെ സകല സമ്പാദിത്താലും വിവേകം നേടുക. സകല സമ്പാദിത്താൽ എന്ത് ചെയ്യണം? ഐ മീൻ വിവേകം നേടുക, ജ്ഞാനം സമ്പാദിക്കുക, പരിജ്ഞാനമുള്ളവരായിരിക്കുക, വിവേകമുള്ളവരായിരിക്കുക, ഹൃദയത്തെ കാത്തുകൊള്ളുക. ഒരിക്കൽ അമേ സ്തോത്രം, ഇസ്രായേൽ രാജാവായ സലോമോൻ പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. അമേ, സലോമോൻ രാജാവ് പറയുന്നൊരു കാര്യം, 1 രാജാക്കന്മാര് അതിന്റെ 3:9 അതിപ്രകാരം വായിക്കുന്നു, ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരേണമേ. ആ രാജ്യത്തിലെ രാജാവ് എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? എന്താണ് അപേക്ഷിക്കുന്നത്? അവൻ അപേക്ഷിക്കുന്നത് ഇപ്രകാരമാണ്, ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അപ്പോൾ വിവേകമുള്ളൊരു ഹൃദയം. ഇന്ന് പകൽക്കാലം എത്ര പേര് അപ്രകാരം പ്രാർത്ഥിക്കും? ദൈവമേ, ജ്ഞാനമുള്ള, പരിജ്ഞാനമുള്ള, വിവേകമുള്ള, ദൈവത്തെ അറിയുവാൻ കഴിയുന്ന ഒരു ഹൃദയം എന്ന് സൃഷ്ടിക്കണമേ. സ്തോത്രം. അമേൻ. നിർമ്മലമായ ഒരു ഹൃദയം എന്ന് സൃഷ്ടിച്ച് അമേ. സ്തോത്രം. അതെ, സ്ഥിരമായ ആത്മാവിന് വസിക്കുവാൻ, ദൈവത്തിന്റെ ആത്മാവിന് വസിക്കുവാൻ, പരിശുദ്ധാത്മാവ് ദൈവത്തിന് വസിക്കുവാൻ, അതേ സ്തോത്രം, പരിശുദ്ധമായ ഒരു ഹൃദയം, നിർമ്മലമായ ഒരു ഹൃദയം. അമിസ്തോത്രം. അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം ആരൊക്കെ അപേക്ഷിക്കുന്നു, അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പ്രത്യേകാല ഇന്ന് പകൽക്കാലം ജന്മനാള് ഓർക്കുന്ന പ്രിയപ്പെട്ട വക്കിതായി അമ്പനാട്, അതുപോലെ പുഷ്പം അമ്പനാട്, ഇവിടെയും ദൈവകരങ്ങളെ കേൾപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമേ സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഈ പ്രഭാതവേളയിൽ ദൈവ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. ദൈവമേ, ദൈവഭക്തിയോടെ ജീവിക്കുവാൻ, ദൈവിക ജ്ഞാനത്താൽ നിറയുവാൻ, പരിജ്ഞാനമുള്ളവരായിത്തീരുവാൻ, വിവേകം ഉള്ളവരായിത്തീരുവാൻ കർത്താവേ അടിയന് കേൾപ്പിക്കാരായ എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം. അങ്ങ് വചനം പറയുന്നല്ലോ, പരിജ്ഞാനം ഇല്ലായകയാല് എന്റെ ജനം നശിച്ചു പോകുന്നു എന്ന് സ്തോത്രം. ഒരിക്കലും ആ നശിച്ചു പോകുന്ന കൂട്ടത്തിലെ ആയി പോകാതെ അങ്ങ് കർത്താവേ നിത്യജീവൻ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരുവാൻ അടിയങ്ങളെ ഏവരെയും സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിന്റെ ഉറവിടമായിരിക്കുന്ന ക്രിസ്തുവേശുവിനെ അമേ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ക്രിസ്തുവേശുവിന്റെ ജ്ഞാനത്തിൽ, പരിജ്ഞാനത്തിൽ വളരുവാൻ, വിവേകത്തിലായിരിക്കുവാൻ ഏവരെയും സഹായിക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും അങ്ങേ കർപ്പിക്കുന്ന പ്രത്യേകാല ഇന്ന് ജന്മനാളെ ഓർക്കുന്ന പ്രിയപ്പെട്ട ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ വർഷം അവർക്കും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വം അങ്ങേ കർപ്പിക്കുന്നു.
പ്രാർത്ഥന കേട്ട് ആ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ തന്നെയുമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഒരു നല്ല ദിവസം നേരുന്നു. ആമേൻ.